ഹായ് ഫ്രണ്ട്സ്, സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മളൊരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന മനോഹരമായൊരു പുസ്തകത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്നാണ് ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന് പറയുന്ന ഈ പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഒരു ഇത്തിരി സമയത്തെ ഒത്തിരി കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. അതായത് ഒരു ചെറിയ സമയം, സ്വാതന്ത്ര്യം ജനുവരി 1947 1 തുടങ്ങി ഗാന്ധിജിയുടെ മരണം വരെയുള്ള സംഭവം, കാരണം അത്രയും ചെറിയൊരു ടൈമിലുള്ള സമയമാണ്. പക്ഷെ അന്ന് മുതലുള്ള സംഭവങ്ങൾ ഏകദേശം എന്താ പറയുക, വള്ളിപ്പുള്ളി വിടാതെ, അതായത് നമ്മുടെ സംസ്കാരങ്ങൾ, ജാതി മതം, അതുപോലെ നമ്മുടെ വർഗം, നമ്മുടെ ദേശീയത, നമ്മുടെ മതപരമായ ചിന്തകൾ, വിഭജനം, ഇതിനൊക്കെ കുറിച്ച് ഇത്രയും മനോഹരമായ രീതിയിൽ എഴുതിയ മറ്റൊരു പുസ്തകവും നമുക്കില്ല. നമുക്ക് വായിക്കാനും കഴിയില്ല. നമ്മൾ ക്ലാസ് ബുക്കുകളിലോ ക്ലാസ് റൂമിലോ പഠിച്ചതൊന്നും ഒരിക്കലും എന്തല്ല, രാഷ്ട്രീയപരമായി മാത്രമാണ് നമ്മൾ ഇന്ത്യ വിഭജനത്തെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ ഇഷ്ടം വായിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം, പുസ്തകം വായിച്ചാലേ നമുക്കതിൻ്റെ വില അറിയാൻ കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ പറയുന്ന ഫസ്റ്റ് മൗണ്ട് ബാറ്റൻ പ്രഭു, അദ്ദേഹത്തിൻ്റെ വൈഫ് എഡിന, അവർ ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു ഘട്ടം മുതലാണ് നമ്മൾ സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ ഈ ആ ഒരു മുതൽ തുടങ്ങിയിട്ട് നമ്മുടെ ഇന്ത്യ ആ ഒരു സമയത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്വപ്ന രാജ്യം, അതായത് ഒരു മായ രാജ്യം. പക്ഷേ ഇവിടെയുള്ള ഭിക്ഷക്കാർ, അതുപോലെ ഇവിടെ പട്ടിണി പാവങ്ങൾ, ഇവിടുത്തെ രാജാക്കന്മാർ, അതുപോലെ നാട്ടുരാജ്യങ്ങൾ, നാട്ടുപ്രമാണിമാർ, കാശ്മീർ വിഷയം മുതൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്ന, അത് രസകരമായ രീതിയിൽ പറയുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം മനോഹരമായിട്ടുള്ള ഫോട്ടോഗ്രാഫുകളും എല്ലാം ഉണ്ട്. അതായത് ഇവിടെ നൂറുകണക്കിന് ആളുകളോട് ഇൻ്റർവ്യൂ ചെയ്തിട്ട്, അതുപോലെ തന്നെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ട്, അത്രയും ബുദ്ധിമുട്ടി തയ്യാറാക്കിയൊരു പുസ്തകം, അതിൻ്റെ റിസൾട്ട് നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ അത്ര ഞാനിതിൻ്റെ റിവ്യൂ പറയാനൊന്നും ആളല്ല, പക്ഷേ എന്നിരുന്നാലും നമ്മളിത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതായത് ഗാന്ധിജിയെക്കുറിച്ച് ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള മാത്രമല്ല, പല പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഓരോ വ്യക്തി, നെഹ്റുവിനെ കുറിച്ചാണെങ്കിലും, അതുപോലെ തന്നെ എല്ലാ ആ ഒരു സമയത്ത് നമ്മുടെ ജീവിത കാലഘട്ടം നമ്മളവിടെ ശരിക്കും അനുഭവിച്ചതുപോലെ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മാത്രമല്ല ഇന്ത്യ വിഭജന കാലഘട്ടത്ത് നമുക്കുണ്ടായ, ഇവിടെ ഉണ്ടായ അരക്ഷിതാവസ്ഥ, വർഗീയത, അതിനെക്കുറിച്ചൊക്കെ ഇത്രയും ഡീറ്റെയിൽഡിംഗ് ആയിട്ട് നമ്മളൊരിക്കലും ചിന്തിക്കില്ല ഇത്രയും ബുദ്ധിമുട്ട് അന്ന് അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മൾ പുസ്തകങ്ങളിലൊക്കെ പഠിച്ച വിഭജനം എന്നുള്ളൊരു വാക്ക് മാത്രം, പക്ഷെ നമുക്കത് നേരിട്ട് അനുഭവിക്കുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ മരണം, അതിൻ്റെ ഗൂഢാലോചന, അപ്പോൾ അതൊക്കെ ഇവരും ഓരോ വ്യക്തികളോടും അതുപോലെ തന്നെ കുറേ ആളുകളോടും നടന്ന് സംസാരിച്ചിട്ട് വ്യക്തമായ തെളിവുകളുടെയും അതുപോലെ തന്നെ വ്യക്തമായ പഠനത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എഴുതിയൊരു പുസ്തകമാണിത്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം, ഒന്നില്ലെങ്കിൽ ആ പുസ്തകം കണ്ണുകൊണ്ട് കാണുകയെങ്കിലും ചെയ്യണം. കാരണം എന്താണ്, നമ്മൾ നമ്മെക്കുറിച്ച് എഴുതപ്പെട്ടൊരു പുസ്തകം. അപ്പോൾ നമ്മൾ എത്ര ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടും നമുക്കൊരിക്കലും ഇത്രയും ഡീറ്റെയിൽഡിംഗ് ആയിട്ട് ഒരിക്കലും നമുക്കൊരു വിവരം ലഭിക്കില്ല. അപ്പോൾ ഇതിലെ രസകരമായത്, കാശ്മീർ വിഷയം എന്താണ്, അതുപോലെ തന്നെ നെഹ്റു എന്താണ്, ഗാന്ധിജി എന്താണ്, അതായത് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് നമ്മൾ വിളിക്കുന്നു, എല്ലാവരെക്കുറിച്ച് ഈ പുസ്തകം നമ്മൾ മസ്റ്റായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകം.